എന്നു തീരും എൻ്റെ ദുഃഖമിന്നി മണ്ണിലേ, അന്നു തീരും എൻ്റെ കട്ടവിന്നി ഭൂവിലേ. പാട്ടെല്ലാം പാടി ഫുള്ള് എൻജോയ് ചെയ്തിട്ട് അതെല്ലാം കുക്കിങ് ചെയ്ത് ചെയ്ത് കുക്കിങ് ദിനേശേട്ടന് ഒരു പാഷൻ ആയാ. ദിനേശേട്ടാ, ഈ കൊറോണ കാരണം ദിനേശേട്ടൻ എത്ര ശതമാനം സാലറി കട്ടാക്കിയ? 30%. ഓ, 30? ഇത്ര മണി എടുത്തിട്ട് 30% കുറച്ചല്ലേ? വീട്ടില് ചെയ്യുന്ന പണിക്കൊന്നും കമ്പനി സാലറി ഇല്ല സുലു. സാരമില്ല ദിനേശേട്ടാ, ഈ പോയ 30 വരെ നമുക്ക് 300 കിട്ടും, ഞാൻ കിട്ടിച്ചേരും. അതെങ്ങനെ? ഇപ്പൊ ലോക്ക്ഡൗൺ അല്ലേ ദിനേശേട്ടാ, ആൾക്കാരെല്ലാം വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇതാണ് നമ്മുടെ ടൈം. ഈ ടൈം നമ്മൾ ഒരു യൂട്യൂബ് ചാനലാണ് തുടങ്ങുന്നത്. കുറച്ച് വീഡിയോസ് നമ്മൾ അതിലിടും, ആൾക്കാർക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്ത ഇരുന്ന് കണ്ടോ. ഈ പോയ 30 300 ആക്കിട്ട് നമ്മൾ ആഴ പിടിക്കും. പുര കത്തുമ്പോ തന്നെ വാഴ വെട്ടണം. ദിനേശേട്ടാ, അന്റെ എല്ലാ ഫ്രണ്ട്സും യൂട്യൂബ് ചാനൽ തുടങ്ങി, അനക്കും തുടങ്ങണം. ഇതൊന്നും ചില്ലറ കാര്യമില്ല സുലു, നീ പോയട്ടെ, ഞാൻ ഫുഡുണ്ടാക്കിട്ട്. യൂട്യൂബ് ചാനലാ തുടങ്ങിട്ട് 10 ദിവസം ആയിട്ടുള്ളു. ഇപ്പൊ 25K സബ്സ്ക്രൈബേഴ്സ്. ഓളെ ഈ മാസ്ക് ഇടാൻ പഠിപ്പിക്കുന്ന വീഡിയോ 5 ലക്ഷം പേരാ കണ്ടേ. ഇത്രയാ പൈസ ദിനേശേട്ടാ? ഇതിനാണ് നനഞ്ഞടം കുഴിച്ച് കുഴിമന്തി ആക്കുക. കാര്യം അറിയാണ്ട് പുച്ചിക്കല്ലോ ദിനേശേട്ടാ, നമ്മളെ കുട്ടാപ്പു. ദിനേശേട്ടന് പിന്നെ ഓനെ പണ്ടേ പുച്ചാന്നല്ല. ഇപ്പോഴും പുച്ചം തന്നെയാണ്. ഓനുണ്ടല്ലോ ദിനേശേട്ടാ, ഓന്റെ അച്ചാച്ച മരിച്ച ദിവസം തൊട്ട് 16 അടിയന്തരം വരെ ഓനോന്റെ ക്യാമറ എടുത്തിട്ട് മുഴുവൻ ഷൂട്ട് ചെയ്തു. എന്നിട്ട് അന്നത്തെ വീഡിയോ അന്നം തന്നെ എഡിറ്റ് ചെയ്ത് ഓനോന്റെ ചാനലിൽ പോസ്റ്റ് ചെയ്യും, കൃത്യം 6 മണിക്ക്. എന്തിന്? ഓനോന്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട്. ഡെഡിക്കേഷൻ ലെവൽ ഈസ് ഈക്വൽ ടു കുട്ടാപ്പു, അത് പറയാണ്ട് വയ്യ ദിനേശേട്ടാ. ഓന്റെ ചാനലിന്റെ പേര് അയാമ പച്ച മനുഷ്യൻ. എല്ലാ വീഡിയോന്റെ അവസാനം ഓനും ഓന്റെ അച്ചാച്ചനും തമ്മിലുള്ള സ്നേഹബന്ധം കാണിക്കുന്ന ബ്ലൂപേഴ്സും ഉണ്ടാവും. എന്താ പറയാ, ലക്ഷക്കണക്കിന് വ്യൂസ് ദിനേശേട്ടാ. അച്ചാച്ചനോട് സ്നേഹമുള്ള ദിനേശേട്ടാ. ഒരു ദരിദ്രവാസിയായി ജനിച്ചത് ദിനേശേട്ടന്റെ തെറ്റല്ല, പക്ഷെ ദിനേശേട്ടൻ ദരിദ്രവാസിയായി മാത്രമേ ജീവിക്കൂ എന്ന് ചാഠ്യം പിടിക്കുന്നത് ദിനേശേട്ടന്റെ മാത്രം തെറ്റാണ്. ഇപ്പൊ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം, അത്രേ ഉള്ളൂ. ദിനേശേട്ടാ, ഈ ലോക്ക്ഡൗൺ കഴിയുമ്പോഴൊക്കെ ഓരോ വീട്ടിലും ഓരോ യൂട്യൂബ് ചാനൽ ഉണ്ടാവും. ദിനേശേട്ടാ, മോട്ടിവേഷൻ ചാനൽ തുടങ്ങിയാലോ? അതിനെന്തെന്ന് എടുത്ത് വെച്ചിട്ട് മോട്ടിവേറ്റ് ചെയ്യും? എടാ, ഈ സോപ്പ് വെള്ളം ഉപയോഗിച്ച് മൂട്ടൊക്കെ അടിക്കുന്ന ലോഷൻ ഉണ്ടാക്കുന്ന ഒരു അത്ര എളുപ്പമുള്ള പരിപാടി ഒന്നല്ല മോട്ടിവേഷൻ. നമ്മളൊരു ഹോട്ടലില് കയറി ചെല്ലും, അവിടുത്തെ സ്പെഷ്യലായ ഡിഷിൽ നമ്മൾ ഓർഡർ ചെയ്യും, എന്നിട്ട് അതെല്ലാം നമ്മൾ ക്യാമറയുടെ മുന്നിൽ നിർത്തും. എന്നിട്ട് നമ്മൾ പറയും, ഓ ബിരിയാണി, ഒരു രക്ഷയില്ലാട്ടോ ഫ്രണ്ട്സ്, ഇവിടെ വന്ന് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഇത് ട്രൈ ചെയ്യണം. മാങ്ങാക്കറിന്റെ പുളിപ്പുണ്ടല്ലോ ഫ്രണ്ട്സ്, ഇവിടുത്തെ ബിരിയാണി സുലൈമാനി, ഒന്നും പറയാനില്ല ഫ്രണ്ട്സ്, ഒന്നും പറയാനില്ല. നിങ്ങൾ ഇവിടെ വന്ന് മസ്റ്റ് ആയിട്ട് ഒരിക്കലെങ്കിലും ഇത് ട്രൈ ചെയ്യണം. എപ്പോഴും ഈ സ്പെഷ്യൽ ഐറ്റം ഇങ്ങനെ വാങ്ങുമ്പോഴേ പൈസ എക്സ്പെൻസ് കുറച്ച് കൂടും. മനസ്സിലാവുന്നില്ലേ, ബിരിയാണി സുലൈമാനി, സാദാ സുലൈമാനി, അതിനവരങ്ങനെ ഒരു പേരിട്ടേ ഉള്ളൂ. അങ്ങനെ പറക്കുന്ന സുലൈമാനി എന്നിട്ട് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ട്രൈ ചെയ്യാം, മസ്റ്റർ എന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. നടക്കൂല്ലേ.
കിട്ടി വയറിലാണ് മറ്റൊരു സാധനം കിട്ടിയിട്ടുണ്ട് പ്രാങ്ക് പ്രാങ്ക് വീഡിയോസ് ദിനേശ് ചേട്ടാ നമ്മൾ അവിടെ ക്യാമറ വെക്കും എന്നിട്ട് നമ്മൾ ഒന്നും അറിയാത്ത പോലെ ഇവിടെ വന്നിരിക്കും എന്നിട്ട് ദിനേശ് ചേട്ടൻ തന്നെ എന്തല്ലോ ലോ പറഞ്ഞ് പറ്റിക്കും ഓളിന് അങ്ങനെ പറഞ്ഞു ഓളിന് ഇങ്ങനെ പറഞ്ഞു എന്നാലും എന്നാ പറ്റിയ നിനക്ക് എന്നാ പറ്റീനേ നീ എന്താ അത് ചെയ്ത് നീ എന്താ ഇത് ചെയ്ത് ചില സമയം മിണ്ടാണ്ടിരിക്കണം എന്നോട് എന്നിട്ട് ദിനേശ് ചേട്ടൻ്റെ ബാക്ക് തന്നെ വരും എടി ഈടെ ക്യാമറ വെച്ചിട്ട് നമ്മൾ എന്തായാലും ഇവിടെ വന്നിരിക്കുമ്പോ തന്നെ നിനക്ക് മനസ്സിലായി ഞാൻ നിന്നെ പറ്റിക്കാൻ പോവാന്ന് ഈ അന്ന് ദിനേശ്വരനെ എന്നെ പറ്റിച്ച ഞാൻ പറ്റിയാ പോരെ എനക്ക് പറ്റിയ പറ്റ് എടി ഇത് കാണുമ്പോ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലല്ലേ നമ്മൾ ഉറ പറ്റിക്കാൻ വേണ്ടിട്ട് എടുക്കുന്ന പറ്റിക്കൽ വീഡിയോ ആണ് ഇത് ചെയ്യുന്ന നമുക്കും അറിയാം കാണുന്ന അവർക്കും അറിയാം അവരെ പറ്റിക്കുന്ന വീഡിയോ ആണ് പിന്നെ എന്താ പ്രശ്നം കാണുന്ന ആൾക്കാരുടെ മണ്ടന്മാരാണല്ലോ അല്ലേ ദിനേശ്വരൻ ഇങ്ങനത്തെ വീഡിയോ കണ്ട് ശീലമില്ലാത്തോണ്ടാ എന്നാ ഒരു കാര്യം ചെയ്യ ഞാൻ നിന്നെ പറ്റിക്കുന്നില്ല നീ എന്നെ പറ്റിച്ചു ദിനേശ്വരൻ ആണുങ്ങളെ പറ്റിച്ച് ഇത് ക്ലിക്ക് ആവൂല പെണ്ണുങ്ങളെ പറ്റിച്ചാലേ ആൾക്കാർക്ക് കാണാൻ ഒരു രസം ഉണ്ടാവും എടി എന്നാലും ഈ ആളെ പറ്റിക്കുന്ന ഈ പ്രാങ്ക് എന്നെല്ലാം പറയുമ്പോ ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിട്ട് ഞാൻ ദിനേശ്വരനെ അടിച്ചിട്ട് ഇങ്ങനെ പറയും ദിനേശ്വരൻ കൊല്ലൂട്ടോ ഞാൻ മുണ്ടില്ല ഞാൻ കൂച്ചില്ല ദിനേശ്വരനോട് ഞാൻ പോർച്ചു ദിനേശ്വരട്ടോ എന്നിട്ട് അവസാനം ഒരു കരച്ചിലും വെച്ചു കൊടുക്കും ഞാൻ ഇങ്ങനെ മുഖം വെച്ചിട്ടുള്ള ഒരു തമ്മനയിലൂടും അതൊന്നും പുതിയ ഈ പ്രാങ്ക് ശരിയാവില്ല പ്രാങ്ക് വീഡിയോ ചെയ്യാതിനെ ചേട്ടാ പ്രാങ്ക് ചെയ്യാതിനെ ചേട്ടാ പ്ലീസ് പ്ലീസ് നീ ഇങ്ങനെ പ്രാങ്ക് പറയല്ലേ പ്രാങ്ക് പ്രാങ്ക് പറഞ്ഞു എന്തായാലും പ്രാങ്ക് വീഡിയോ നടക്കൂല നീ വേറെ ഒന്നും പറ പ്രാങ്ക് ഓളെ പറ്റിക്കുന്ന പരിപാടി പ്രാങ്ക് കിട്ടിപ്പോയി നമുക്ക് ടെക് വീഡിയോസ് ചെയ്താലോ ഫുൾ ടെക്നിക്കൽ കാര്യങ്ങൾ മാത്രം പറയുന്ന വീഡിയോസ് വീഡിയോസ് നല്ല ഈ ഫോണിലെ മൈക്കോ സ്പീക്കറും കാണിച്ചത് മൈക്കോ സ്പീക്കറും ടെക് വീഡിയോ അല്ലേ ടെക്നിക്കൽ അന്നാ കോമഡി വീഡിയോസ് ചെയ്താലോ ഈ കരിക്കെല്ലാം ചെയ്യുന്ന പോലെ സുലു അതിനുള്ള നല്ല കഴിവ് വേണോ നമുക്ക് നാട്ടുകാർക്കും കൂടി തോന്നണ്ട് എന്റെ സുലു ഇത് നല്ല തല വേണ്ട പരിപാടിയാണ് നമ്മള് കരിക്കാവാൻ പോയ അവസരം കൊട്ടത്തേങ്ങ പോലും ആവൂല അച്ഛനും ആട്ടനും ഉണ്ടെങ്കിൽ നല്ല കോമഡി കഥകൾ എഴുതി തരുമല്ലോ അതെ തെങ്ങുമ്മക്കരി രണ്ട് കരിക്കിടാനല്ലോ അതിന് കരിക്കിന്റെ മാതിരി കോമഡി കൂടി ഉണ്ടാക്കാനാ അച്ഛനും ആട്ടനും അതല്ലേ ചേട്ടാ അച്ഛൻ നല്ല കോമഡിയാ അച്ഛൻ നല്ല കോമഡിയാ എന്റെ അച്ഛൻ നല്ല കോമഡിയാന്ന് എനിക്കറിയാം അടിച്ച എന്നും പോയിട്ടില്ല ഞാൻ എന്നെ പെണ്ണ് കാണാൻ പോയാലും എന്റെ അച്ഛൻ പറഞ്ഞാ എന്റെ മുഖം നോക്കിട്ട് നീ നല്ല പെണ്ണാന്ന് നിന്നെ കല്യാണം കഴിക്കുന്ന എന്റെ ഭാഗ്യാന്ന് നേരത്തെ പ്ലാൻ ഒരു കോംപ്ലിക്കേഷനും ഇല്ല നമ്മളെ വീട് നമ്മളെ റെസിപ്പി നമ്മളെ കിച്ചൺ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ കുക്കറി ചാനൽ ഹായ് ഗായ്സ് വെൽക്കം ടു സുലു ട്യൂബ് നിങ്ങൾ ആദ്യമായാണ്
चानल का प्लीज लाइक शेयर कमेंट एंड सब्सक्राइब माय चानल बेल आइकन इनेबल मरको इन या प्रिपेयर और स्पेशल शेक गाइस लॉकडाउन स्पेशल शेक इंग्रीडियंट चक्कोल अदरसूल पेरकोन इंग्रीडियंट चो बादाम अल्लाह पेरका अल्लाह दिनेटा पेर क्या ले अल्लाह तो बिना कैसे ना तू अल्लाह दिनेटा ये चक्कर कुरु शेखा ना के या मनसरा हमें इल्ला एंगे रिंडे अपो गाइस इनेबल अब अड़ोर वीडियो का।